സുഹറാ, അൻ്റെ മണവൻ്റെ മൂക്കിലേക്ക് വന്നാൽ ഞാൻ അറിയാണ്ടൊരു മണവാളനായിപ്പോ. മണവാളൻ്റെ വേഷോട്ട് പാട്ടും പാടി പറമ്പ് മുഴുവൻ മണ്ടി നടക്കും. നാടകവേദിയെ ഒന്നാകെ കുലുക്കിയ കുമരു എന്ന നാടകത്തിന്റെ മെയിൻ കഥാപാത്രമായ യദുവിന്റെ കൂടെയാണ് നമ്മളുള്ളത്. നമുക്ക് യദുവിനോട് അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു യദു? പ്രതീക്ഷിച്ച പോലെ കളിക്കാൻ പറ്റിയോ? ഓ, തീർച്ചയായും കളിക്കാൻ പറ്റിയോ, നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരുപാട് പേരുടെ എനർജി ഞങ്ങളുടെ ഉള്ളിലുണ്ട്. ശരിക്കും ഒരു സംഘവും ഈ നാടകം ഉണ്ടായി വന്ന പ്രോസസ്സുമാണ് ഞങ്ങളുടെ ശക്തി ശരിക്കും. അപ്പോൾ അവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്രയും മനോഹരമായി ഞങ്ങൾക്ക് വേദിയിൽ കളിക്കാൻ പറ്റിയത്. എന്താണ് ഈ ഒരു കുമരു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ കുമരു? കുമരു എന്നുള്ളത് ഒരു സാധാരണ പേര് തന്നെ, ഒരു 80s 90s പേരാണ്. എമിലേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തൊട്ട് വീടിനടുത്തുള്ള ഒരു കള്ളനെങ്ങാനും അസ്പതാക്കിയിട്ടെങ്ങാനാണ് എഴുതുന്നതെന്നാണ്. അപ്പോൾ കുമരു എന്നുള്ള നമ്മൾ ഓരോരുത്തരും ശരിക്കും കുമരു. ശരിക്കും നമ്മുടെ അസ്തിത്വത്തിന് നമ്മൾ മറ്റുള്ളവർ ചൂഷണം ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും, അവർ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് തോന്നുകയും മറ്റൊരവസരത്തിൽ നമ്മൾ എന്ത് അവരെന്ത് തടഞ്ഞു നിർത്താൻ നോക്കിയാലും നമ്മുടെ അസ്തിത്വം എപ്പോഴും മുൻപന്തിയിൽ നമ്മുടെ ശക്തിയായി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ചൂണ്ടിക്കാണിക്കലാണ് ശരിക്കും നാടകത്തിലൂടെ ഈ നാടകം കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. വേറാ, ഞാനിപ്പോൾ പഴയ കുമരുവല്ല. നീ പറഞ്ഞതുപോലെ ഞാനൊരു പണക്കാരനായി. പഴയതുപോലെ ഉപദേശം കേൾക്കുന്നവനല്ല, ഉപദേശിക്കുന്നവനാ. ഏതു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അതെ അതെ അതെ, തീർച്ചയായും ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ജില്ലയിൽ പോലും പങ്കെടുക്കുന്നത്. ആദ്യമായിട്ടാണ് സബ് ജില്ല വരെ പോയി, അവിടുന്ന് നിർത്തിപ്പോയ പല പ്രയാണങ്ങളുണ്ട്. എന്നാലും ഇത്ര വലിയൊരു വേദിയിലേക്ക് എത്തുന്നത് ഇതാദ്യമായിട്ടാണ്. പേര് നിവേദ എന്നാണ്. ഞാൻ നാടകം ഡയറക്റ്റ് ചെയ്തത് 5 മാസക്കാലത്തെ ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഒരു അവസാനം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഇത് കളിച്ചിട്ടുള്ളത്. ഈ നാടകം തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെ ഇതിനൊരു നമ്മുടെ മത്സര നാടകത്തിലൊരു നാടകം തന്നെയാണെങ്കിലും ആ ഒരു രീതിയിൽ എങ്ങനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയുടെ മുകളിലാണ് ഒരു നാടകം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിന് ഏറ്റവും ആപ്റ്റായ ഒരു ടെക്സ്റ്റ് കിട്ടി എന്നുള്ളതാണ്, ഒരു മത്സര നാടകത്തിൻ്റെ ക്ലീഷ ഇല്ലാതെ ഉള്ളൊരു ടെക്സ്റ്റ്. ആ ആലോചന പുറത്താണ് എമിലേട്ടനോട് ഡിസ്കസ് ചെയ്യുന്നതും ഇതിൻ്റെ സെറ്റിൻ്റെ വരവും ഒക്കെ ആ ഒരു രീതിയിലാണ്. എങ്ങനെ ഫീല് കൊടുക്കാം, കേവലം കാഴ്ചയും ശബ്ദവും മാത്രമല്ലാതെ അതിലൊരു വളരെ പ്രധാനപ്പെട്ടത് അതിൻ്റെ സ്മെല്ലാണ്. ആ സ്മെല്ല് കൂടി ഓഡിയൻസിന് കിട്ടണം, എന്നാലേ ആ നാടകം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതെ 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 അതെ, അപ്പോൾ അതുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കാഴ്ച മാത്രമല്ലാതെ ടച്ചും സ്മെല്ലും രുചിയും എല്ലാം നമുക്ക് എങ്ങനെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റും, ആ പാഠത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ നാടകത്തിന് നോക്കി കണ്ടത്. അടുത്തതായി നമ്മുടെ കുമരു എന്ന നാടകത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. കോഴിക്കോടിന്റെ ഗ്രാമങ്ങളിലുള്ള ഭാഷയും അവിടുത്തെ മനുഷ്യരെയും ഒക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എൻ്റെ നാട്ടില് പ്രയോഗിക്കുന്ന ഭാഷ അതിനകത്തുണ്ട്. അത് എൻ്റെ അയൽനാട്ടുകാരായ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ, നമ്മുടെ വളരെ ദേശത്തിൻ്റെ ഒരു ഫ്ലേവർ ക്യാരക്ടറുകളിനകത്തും മറ്റുള്ളവരിലും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ചില വാക്കുകൾ പറയുന്നത് ആ കോഴിക്കോട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന മണ്ടി നടന്നു എന്നാണ് കുമരി പറയുന്നത്. അപ്പോൾ ആ മണ്ടി നടന്നു എന്ന് പറയുന്ന വേർഡിനകത്ത് തന്നെ നമ്മുടെ കൾച്ചർ, നമ്മളെ ലാംഗ്വേജ്, കൾച്ചർ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ കുമരു എന്നൊരു പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നെ സംബന്ധിച്ച് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുഞ്ഞു പേര്. അപ്പോൾ ഇതൊരു കള്ളൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആണ്. അപ്പോൾ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗാന്ധിജിയുടെ പ്രാക്ടീസുകൾ ഓർമ്മ വരും. അപ്പോൾ ഇതിന് ഡയറക്റ്റായിട്ട് ഗാന്ധിജിയുടെ പ്രാക്ടീസുകളായിട്ട് യാതൊരു തരത്തിൽ ലിങ്ക് ചെയ്യുന്നില്ലെങ്കിലും ഗാന്ധിജിയെ ചിലയിടങ്ങളിലൊക്കെ നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. ഞാൻ ആ കൃതിയിൽ എങ്ങനെയാണോ സൈലൻ്റാക്കി വെച്ചത് അതുപോലെ തന്നെ അവതരണത്തിലും അത് മനോഹരമായിട്ട് വന്നു എന്ന് തോന്നി. ഞാൻ റിയോന, കുമരു നാടകത്തിലെ കള്ളൻ കുമരുവിൻ്റെ കാമുകിയുടെ ബാപ്പയായിട്ടായിരുന്നു ചെയ്തത്. അപ്പം ആ ഒരു രീതിയിൽ വേണ്ടിയിട്ട് നാടകത്തിലുടനീളം മെയിൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു ഞാൻ, അതുകൊണ്ടാണ് മുടിയെടുത്ത് കളഞ്ഞത്. പക്ഷെ ആളുകൾ നാടകത്തിന് എത്രത്തോളം സ്നേഹത്തിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലായ ശരിക്കും ഈ ഒരു നാടകത്തിന് ശേഷമാണ്. കാരണം ഈ മുടിയെടുത്ത് കളഞ്ഞ് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്തും നാടകത്തിന് വേണ്ടിയിട്ടാണ് മുടി മൊട്ടയടിച്ചതെന്ന് കേൾക്കുമ്പോൾ ആളുകൾ ശരിക്കും വലിയ ഇഷ്ടത്തോടെയാണ് നോക്കി കണ്ടത്. എൻ്റെ പേര് അനുദേവ്. ഞാൻ ഈ നാടകത്തിൽ കുമരുവിനെ ഉപദേശിക്കാൻ വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എൻ്റെ പേര് രുദാജിത്ത്. കുമരുവിലെ കൊയ്യക്കാരനായിട്ടാണ് ഞാൻ കഥാപാത്രമായി ചെയ്തത്. എൻ്റെ പേര് അഭിനയ. ഞാൻ ഈ നാടകത്തിൽ കള്ളൻകുമരുവിൻ്റെ അച്ഛമ്മയായിട്ടാണ് ചെയ്തത്. ആദ്യമൊക്കെ ഇവരോ പറഞ്ഞ പോലെ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതൊരു അഭിമാനമായിട്ട് മാറി. ഒരുപാട് പേര് ചോദിച്ചതാണ് ഒരു പെൺകുട്ടി മുടി മുറിക്കുന്നതിനെ കുറിച്ച്.
ആൺകുട്ടികൾക്ക് മുടി വേണ്ട, പെൺകുട്ടികൾക്ക് മുടി വേണം എന്നൊരു കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചായിരിക്കല്ലോ. അതുമല്ല ഒരു ഞാൻ അഭിനയിക്കുന്ന ഈ ഒരു നാടകത്തിന് വേണ്ടി, അതും കൊക്കല്ലൂരിൻ്റെ നാടകത്തിന് മുടി മുറിക്കാൻ കഴിയുക, മുടി സമർപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്.